ബോളിവുഡ് താരം സൽമാൻ ഖാനു നേരെ തുടർച്ചയായി വധഭീഷണി ഉണ്ടാവുകയാണ്. 2 കോടി രൂപ നൽകിയില്ലെങ്കിൽ വധിക്കുമെന്നാണ് ഭീഷണി. മുംബൈ ട്രാഫിക് പോലീസാണ് വധഭീഷണി സന്ദേശം ലഭിച്ചത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ബാലു, ഈ ഭീഷണി സന്ദേശങ്ങൾ തുടരുകയാണ്. ആദ്യമൊക്കെ 5 കോടി രൂപയൊക്കെയാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം ഇങ്ങനെ തുടർച്ചയായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? മാധു, കഴിഞ്ഞ ദിവസമാണ് മുംബൈ ട്രാഫിക് പോലീസിന് സൽമാൻ ഖാനെ വധിക്കുമെന്ന ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത്. പുതിയ വധഭീഷണി സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 കോടി രൂപ കൈമാറണം, അത് കൈമാറിയില്ല എങ്കിൽ സൽമാൻ ഖാനെ വധിക്കുമെന്നാണ് ഈ ഭീഷണി സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് മുംബൈ പോലീസ് വർളി പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ FIRൽ ആരെയും പേര് പരാമർശിച്ചിട്ടില്ല, മറിച്ച് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഈ സന്ദേശം അയച്ചത് ആരാണെന്ന് കണ്ടെത്തിയതിന് ശേഷം അവർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ മുംബൈ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സൽമാൻ ഖാനും അതുപോലെ തന്നെ ബാബ സിദ്ദിഖിയുടെ മകൻ ശിഷാന്ത് സിദ്ദിഖിക്കും വധഭീഷണി സന്ദേശം അയച്ച ഒരാളെ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 20 വയസ്സുകാരനായ മരപ്പണിക്കാരനായ നോയിഡ സ്വദേശിയാണ് ഉത്തർപ്രദേശിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ വിശദമായി ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്ത് വരികയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും അടിക്കടി സൽമാൻഖാനെ ലഭിക്കുന്ന ഇത്തരം വധഭീഷണി സന്ദേശങ്ങൾ അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് മുംബൈ പോലീസ് പരിഗണിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ വളരെ വിശദമായ അന്വേഷണം നടത്തുവാൻ വേണ്ടി ഇപ്പോൾ പോലീസ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. മാധു, ബി ബാലഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.